നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ഫ്രഷ് യോക്ക് എന്ന സ്ഥാപനം വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. കെ മുരളീധരൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയാകെ മാറ്റിമറിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ, അതിലിപ്പോ വലിപ്പ ചെറുപ്പം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് കാര്യം ചെയ്യുന്നതും അധ്വാനിച്ചുണ്ടാക്കുന്ന വരുമാനം എന്തുകൊണ്ടും അഭിമാനകരം തന്നെയാണ്. അതിൽ മറ്റൊരു വിചാരവും വേണ്ട കാര്യമില്ല. ഇവിടെ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ, ആരെയും മുമ്പിൽ തൊഴിലിന് വേണ്ടി കൈനീട്ടാതെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സംവിധാനം. അതിനേക്കാൾ ഉപരിയായി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിമുട്ട എന്ന് പറയുന്നത് കോഴികൾക്ക് ജൈവ ഭക്ഷണം നൽകിക്കൊണ്ട്, കോഴിത്തീറ്റ, ജൈവ തീറ്റ, ഇപ്പം എല്ലാം ജൈവത്താണല്ലോ, ജൈവ കൃഷി. അതുപോലെ തന്നെ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ ജൈവ തീറ്റയാണ് കോഴികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ആ കോഴിയിടുന്ന മുട്ട ഒന്ന് വിൽപ്പന നടത്തുന്നു, രണ്ട് സംസ്കരിച്ച് പൗഡറാക്കി വിൽക്കുന്നു. അതായത് ഒരു ഉപഭോക്താവിന് ഒരു കോഴി, അത് കോഴിയും കോഴിക്കൂടും നൽകി കഴിഞ്ഞാൽ ആ കോഴിയിടുന്ന മുട്ട അവർക്ക് തന്നെ നേരിട്ട് ഉപഭോക്താവിന് വേണമെങ്കിൽ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ കഴിയാത്തവരാണെങ്കിൽ ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവര് തന്നെ അതിന്റെ സംവിധാനം ഉണ്ടാക്കുക. അഭ്യസ്തവിദ്യരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നാണ് ഫ്രഷ് യോക്ക് എന്ന സ്ഥാപനം തുടങ്ങിയത്. മുട്ടക്കോഴികളെയും ആധുനിക രീതിയിലുള്ള കൂടും ജൈവ തീറ്റകളും നൽകി ശുദ്ധമായ നാടൻ മുട്ട ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യം ഗ്രാമവാസികൾക്ക് ഒരുക്കി കൊടുക്കുവാനും അവരുൽപ്പാദിപ്പിക്കുന്ന മുട്ടകൾ ശേഖരിച്ച സംശുദ്ധമായി സംസ്കരിച്ച മുട്ടയിൽ നിന്ന് മറ്റ് ഉൽപ്പന്നങ്ങളും വെള്ളക്കരുവിനെയും മഞ്ഞക്കരുവിനെയും പൗഡർ രൂപത്തിലാക്കി പുത്തൻ ഉൽപ്പന്നമായി നാട്ടിലും വിദേശത്തും എത്തിക്കുവാനും ശുദ്ധമായ നാടൻ മുട്ട ആകർഷകമായ പാക്കറ്റുകളിലായി വിപണിയിൽ എത്തിക്കുകയുമാണ് ഫ്രഷ് യോക്കിന്റെ ലക്ഷ്യം. പരിപാടിയിൽ വാർഡ് മെമ്പർ റീജ പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ശ്രീധർ വടകര സ്വാഗതം പറഞ്ഞു. 28-ാം വാർഡ് കൌൺസിലർ സിന്ധു പ്രേമൻ, എം പി ശോഭ, രജീഷ്, രാജേഷ് ആർ, പി പി ജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഫ്രഷ് യോക്ക് എം ടി അശ്വിൻ പ്രണവ് നന്ദി പറഞ്ഞു.